ബിജെപി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് യോഗം അന്തിമ രൂപം നൽകും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഇന്ന് തന്നെ അന്തിമ രൂപം നൽകുമോ? യോഗ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, ഗുജറാത്തിലെ ആദ്യ രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രണ്ട് ഘട്ടങ്ങളിലും നടക്കുന്ന വോട്ടെടുപ്പിൽ ഡിസംബർ മാസം 1, 5 തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത്. ഇന്നലെ ഡൽഹിയിൽ ബി ജെ പിയുടെ ഗുജറാത്ത് കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ കോർ കമ്മിറ്റി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതകൾ പരിശോധിക്കുകയും ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് 2, 3 പട്ടിക തയ്യാറാക്കുകയും ചെയ്യും. ആ പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വിശദമായി തന്നെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെ പി നഡ്ഡയും കർണാടക മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള യെദ്യൂരപ്പയും ഒക്കെ അടങ്ങുന്ന 15-അംഗ സമിതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി എന്നത്. ബി ജെ പിയുടെ ഉന്നതാധികാര സമിതിയായിട്ടുള്ള പാർലമെൻ്ററി ബോർഡുണ്ട്. ആ പാർലമെൻ്ററി ബോർഡിൽ നിലവിൽ 12 അംഗങ്ങളാണുള്ളത്. ആ 11 അംഗങ്ങളാണുള്ളത്. ആ 11 കൂടാതെ 4 പേർ കൂടി അടങ്ങുന്ന 15-അംഗ സമിതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. ആ സമിതി യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ ഈ രണ്ട് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഇപ്പോഴത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടേത് അഭിമാന പോരാട്ടമാണ്. കാരണം 1995 മുതൽ ഇങ്ങോട്ട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ആധിപത്യം തുടരുന്ന, കഴിഞ്ഞ 27 വർഷക്കാലമായി തുടർച്ചയായി ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ തട്ടകം കൂടിയാണ് ഗുജറാത്ത്. അതിനാൽ ഗുജറാത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. 2017 അവിടെ ചെറിയ വെല്ലുവിളികളെങ്കിലും ഉണ്ടായിരുന്നു. അന്ന് ഹാർദിക് പട്ടേലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പട്ടേദാർ സമരവും അതോടൊപ്പം തന്നെ ചില പോലീസ് സംഘർഷങ്ങളും ഒക്കെ അന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. പക്ഷേ 2017 പോലും ബി ജെ പി 99 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ വിജയം അവിടെ കരസ്ഥമാക്കിയിരുന്നു. ഇക്കുറി അത്തരം വെല്ലുവിളികളൊന്നുമില്ല. അന്ന് ബി ജെ പിക്ക് എതിർവശത്ത് നിന്നിരുന്ന ഹാർദിക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അൽപേഷ് ഠാക്കൂറും ഹാർദിക് പട്ടേലും ഒക്കെ ഇന്ന് ബി ജെ പി പാളയത്തിലാണ്. അതിനാൽ ഇപ്പോഴത്തെ ഈ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ ഹാർദിക് ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകുന്ന വിഷയങ്ങളിൽ കൂടി അന്തിമമായ തീരുമാനമെടുക്കും. ഹാർദിക് പട്ടേലിനും അൽപേഷ് ഠാക്കൂറും ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയിട്ടുള്ള നേതാക്കൾക്ക് ഉൾപ്പെടെ സീറ്റ് നൽകണം, ഇവർക്ക് ഏതൊക്കെ മണ്ഡലങ്ങൾ നൽകണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. സുരേഷ്, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.